ആതുര സേവന രംഗത്ത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഗെറ്റ് വെൽ ക്ലിനിക് ആൻഡ് ഡേ കെയർ പിളാക്കിൽ പള്ളിക്ക് തിരുവശം നടുവട്ടം എടപ്പാൾ ഫോൺ 0494-266-1566 പൊന്നാനിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ യാത്രയ്ക്ക് സാധ്യത മങ്ങുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ അനുമതി ഇതുവരെ ലഭിക്കാത്തതും പൊന്നാനി ഫിഷിംഗ് ഹാർബർ പ്രദേശത്തേക്ക് കപ്പൽ അടുക്കാനുള്ള ആഴമില്ലാത്തതുമാണ് ലക്ഷദ്വീപ് യാത്രയുടെ സാധ്യതകളെ ബാധിച്ചിരിക്കുന്നത്. ഫിഷിംഗ് ഹാർബറിലേക്ക് കപ്പൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി വാർഫിന് സമീപത്തെ പുഴയുടെ ആഴം പരിശോധിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഹൈഡ്രോഗ്രാഫിക് സർവേ നടന്നിരുന്നു. കടലിൽ നിന്ന് അഴിമുഖം വരെ 400 മീറ്റർ ദൂരം വരെ പരിശോധന നടന്നപ്പോൾ ഏതാണ്ട് 5 മീറ്റർ താഴെയാണ് ആഴമുള്ളതായി കണക്കാക്കുന്നത്. സർവേ നടപടികൾ പൂർത്തിയായാൽ മാത്രമേ കൃത്യമായ ആഴം നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യം വെച്ച് ഹാർബറിലേക്ക് കപ്പലെടുക്കണമെങ്കിൽ ആഴം കൂട്ടേണ്ടി വരും. ഇതിനായി സർക്കാർ പ്രത്യേകം പദ്ധതി തയ്യാറാക്കുകയും വേണം. ഇതിനായി വലിയ തുക ചിലവഴിക്കുകയും വേണം. ഇക്കാര്യങ്ങളിലെ നടപടിക്രമങ്ങൾക്ക് സമയമെടുക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പക്ഷം. ഡ്രെഡ്ജർ വന്ന് ശരിക്കും മണ്ണ് മാന്തി ഡ്രെഡ്ജിങ് നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ കപ്പലെടുക്കാൻ പറ്റൂ. കപ്പലെടുക്കാൻ തന്നെ ഈ ഫിഷിംഗ് മേഖലയിൽ വന്നിട്ട് ഈ ഫിഷിംഗ് ബോട്ടുകാരെ ഈ ജെട്ടിൽ വന്ന് കപ്പലെടുക്കണമെന്ന് ഞങ്ങളെ ഈ സാധാരണ ഈ ബോട്ടും കൊണ്ട് എവിടെ പോവും? വേറെ ഞങ്ങൾക്ക് ഒരു ഇടയില്ല കെട്ടാനി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വികസനം വേണം. ഈ കപ്പൽ വരണമെന്നുള്ള നിർബന്ധമാണ്. നല്ല കാര്യമാണ്, നാട്ടിന് നല്ല പ്രവൃത്തി മുന്നോട്ട് പോണതാണ്. അത് കപ്പൽ വരണമെന്നുള്ള ഞങ്ങൾ 100% അംഗീകരിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷനാണ് കപ്പൽ എടുക്കാൻ വേണ്ടി പഴയ പാതാറ് ജങ്കാർ ജെട്ടി. അല്ലാതെ ഈ പാതാറിൽ ഈ പഴയ പാതാറിലേക്ക് കപ്പൽ വരണമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകാ നടക്കണ കാര്യമല്ല എന്ന് തന്നെ പറയണം. അതും വേറൊരു സ്വപ്നം കാണലായിരിക്കും. എന്ന് വെച്ചാൽ അത്രമാത്രം ചിലവ് ചെയ്ത് അത്രയും നല്ല രീതിയിൽ ഇത് പണി രൂപകൽപ്പന ചെയ്ത് വരുമ്പോഴത്തിന് കൊല്ലങ്ങളും വർഷങ്ങളും എടുക്കും. 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒരു കൊല്ലങ്ങളോ നടക്കില്ല. ഇത്രയും ദൂരത്ത് നിന്ന് മണ്ണ് മാന്തിയിട്ട് ഇവിടെ ഒരു പുതിയ ജെട്ടി കെട്ടിയിട്ട് പണിയെടുക്കാം. അത് ഞങ്ങൾ ഉപയോഗിച്ച് നിൽക്കുന്ന ജെട്ടി ഞങ്ങൾക്ക് ഒഴിഞ്ഞുതരാൻ പറ്റില്ല. ഞങ്ങളെ മുൻ തലമുറകളും ഈ ജെട്ടിയിലാണ് ഉപയോഗിച്ചത്. ഞങ്ങളും ഈ ജെട്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ സ്ഥലം ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഇവിടെ വികസനം വേണം, വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയുന്നത് പുതിയ ഭാഗത്ത് പുതിയ ജെട്ടി ഉണ്ടാക്കണം, എന്നിട്ട് അവിടെ കപ്പൽ പിടിക്കണം. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ഗുണം ചെയ്യും. പൊന്നാനി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പഠനയാത്ര സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹാർബറിലേക്ക് കപ്പൽ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്ന സംഘമാണ് ലക്ഷദ്വീപിലേക്ക് പഠനയാത്ര നടത്താൻ പരിപാടിയിട്ടിരുന്നത്. പഠനയാത്രയ്ക്ക് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ അനുമതി തേടിക്കൊണ്ട് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, ET മോഹൻ ബഷീർ MP, P നന്ദകുമാർ MLA എന്നിവർ കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ അനുമതി ഇതുവരെ ലഭ്യമായിട്ടില്ല. കൂറ്റൻ കപ്പൽ പൊന്നാനി തീരത്തെത്തുന്നതിന് തടസ്സങ്ങൾ ഏറെയുണ്ടെന്നത് നേരത്തെ വ്യക്തമായതിനാൽ തന്നെ കെട്ടുറപ്പും സൗകര്യങ്ങളും കൂടുതലുള്ള ബോട്ട് അടുപ്പിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. അടുത്ത മാസം 26 പൊന്നാനി ഹാർബറിൽ നിന്ന് കപ്പലിൽ യാത്ര പുറപ്പെട്ട് 31 വരെ ലക്ഷദ്വീപിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന പരിപാടികളാണ് നിലവിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. കപ്പലാണ് വരുന്നതെങ്കിൽ ഹാർബറിനോട് ചേർന്നുള്ള പുഴയോര ഭാഗത്ത് ആഴം കൂട്ടൽ നിർബന്ധമാണ്. 2 വർഷം മുമ്പ് ഹാർബർ പ്രദേശത്ത് ഹൈഡ്രോഗ്രാഫിക് സർവേ നടന്നിരുന്നു. അന്നത്തെ അതേ തോതിൽ തന്നെയാണ് ഇപ്പോഴും പുഴയുടെ ആഴമെന്നാണ് പ്രാഥമിക നിഗമനം. അസിസ്റ്റന്റ് മറൈൻ സർവേയർ ആൽബർട്ട് എഡ്രിൻ ലൂയിസ്, ഫീൽഡ് അസിസ്റ്റന്റ് മനോജ് കുമാർ, ടൈഡ് വാച്ചർ രാവു, രഘുലാൽ, രാമൻ, അനിൽകുമാർ എന്നിവരാണ് സർവേക്ക് നേതൃത്വം നൽകിയത്. NCV ന്യൂസ്, പൊന്നാനി.